അപ്പോ അത് മിഥുൻ മാനുവൽ തോമസ് എന്ന വ്യക്തിയിലുള്ള വിശ്വാസമായിരുന്നു അതിലോട്ട്. ഞാൻ മിഥുൻ മാനുവൽ തോമസിനെയും വൈശാഖിനേക്കാൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചിട്ടില്ല. അല്ലാതെ എനിക്ക് ഇവരെ ഞങ്ങളുമൊക്കെ നിങ്ങളെ വിശ്വസിച്ച് വരുന്ന കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് എല്ലാം ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ചിലരിലേക്ക് ഊഹങ്ങളൊക്കെ തെറ്റിപ്പോവും, ചിലർക്ക് ശരിയാവും, എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവൂല. ഇത് ശരിയാക്കണേ. നേരെ മറിച്ച് ഇപ്പം ടർബോയില് വരാൻ നേരത്ത് ഫൈറ്റ് സീക്വൻസിന്റെ അത് ഇപ്പൊ ട്രെയിലർ കട്ട്സിലൊക്കെ നമ്മൾ കണ്ടത് ഗംഭീരമായിട്ടുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെയാണ്. അതിനെ എങ്ങനെയായിരുന്നു ഈ ടെക്നോളജിയുമായിട്ട് മമ്മൂക്കയുടെ മല്ലിടുന്നത്? നമുക്ക് ടെക്നോളജി മല്ലിടേണ്ട കാര്യമില്ല, വളരെ നല്ല താഴ്ന്ന ടെക്നോളജിയിലുള്ള ആളാണ്, നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യത ഇപ്പൊ സാധ്യമായിട്ടുള്ള ഒരു പരമാവധി ലഭിക്കാവുന്ന എല്ലാ ടെക്നോളജികളും എല്ലാ എക്യുപ്മെന്റ്സുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം. കണ്ടു നോക്കും. മമ്മൂക്കയുടെ വോയിസ് മോഡുലേഷന്റെ ഭയങ്കര ഒരു ഫാനാണല്ലോ. അപ്പോ ഈ ഓസ്ലറി ഡെബിൾ സോട്ടൽ നെറ്റീവും അല്ലെങ്കിൽ ഇതിനകത്ത് ടർബോ ജ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ. ഈ മമ്മൂക്ക പറയുമ്പോൾ അത് ഒരു ഭയങ്കര ഡിഫറൻറ്റ് ബോൾ ഗെയിം ആണ്. അപ്പൊ ഈ ഡയലോഗ്സ് എഴുതുമ്പോഴും എന്തൊക്കെ എഫേർട്ടുകൾ ആ ഒരു ഫാൻ പൂളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്? നമ്മൾ അങ്ങനെ ഒരു ഭയങ്കര ചീസി ഡയലോഗുകൾക്ക് ഇതിനകത്ത് അങ്ങനെ കാര്യമായിട്ട് ശ്രമിച്ചിട്ടില്ല. ജോസട്ടായി പറഞ്ഞതുപോലെ തലയ്ക്കും ഇതേ പ്രശ്നങ്ങൾ വന്ന് നിൽക്കുമ്പോൾ വർത്തമാനം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പുള്ളി പലഘട്ടങ്ങളിലും നിൽക്കുന്നത്. പിന്നെ ഉള്ള ഡയലോഗുകൾ രസമുള്ള ഡയലോഗുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി പറയുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവുമല്ലോ. ആ ഭംഗി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ തോന്നുന്നു. നാളെ എഴുതിയിട്ട് കൊടുത്തു, ബാക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭംഗിയുണ്ടല്ലോ, അതുണ്ടാവും. ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മൂക്കായിട്ട് രണ്ടാമത് സിനിമയാണ് ചെയ്തത്. ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മൂക്കായുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരം ഒരു കഥയാണ് ചെയ്യുന്നത്, നമുക്ക് തോന്നുന്നു കുറെ ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. വേറെ പല രീതിക്ക് മേക്കിംഗ് ചെയ്ത സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളുകളാണ്. ഈ കഥ പറയുമ്പോൾ മമ്മൂക്ക എങ്ങനെയാണ് താങ്കളെടുത്ത് ഒരു പ്രതികരണം നടത്തിയത്? ആദ്യം ഫസ്റ്റ് ടൈം ഞാൻ വൈശാഖം കൂടെ പൂനെയിലെ കണ്ണൂർ സ്പോട്ട് ലൊക്കേഷനിൽ പോയിട്ട് കഥ പറയുമ്പോൾ കഥ കേട്ടപാടെ പുള്ളി അത് ഇത്രയും ആക്ഷനോട് കൂടി തന്നെയാണ് പറഞ്ഞത്. പുള്ളി അത് ഓക്കെ അടിച്ചു. അതൊരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പം ഒരുപാട് ആക്ഷനുണ്ട്, ഒരുപാട് നൈറ്റ് സീക്വൻസുകളുണ്ട്. അപ്പൊ അത് പുള്ളി അത് അപ്പൊ തന്നെ അത് ഓക്കെ അടിച്ചതിന്റെ കാരണം അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി. അത് അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെ, അത് മറ്റൊരു ചലഞ്ച്. കൂടുതൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.